ക്രിസ്മസ് പാപ്പായുടെ തൊപ്പിയും ചുവന്ന കുപ്പായവും ധരിച്ച് ഒരു കൂട്ടം കുഞ്ഞു മനുഷ്യർ നിരനിരയായി കിടന്നു. നാം ഇന്നുവരെയും കാണാത്ത ഒരു വേറിട്ട ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുചേരാൻ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ഒരു മാസത്തിനുള്ളിൽ പിറന്ന കുഞ്ഞുങ്ങളുടെ ക്രിസ്മസ് ആഘോഷമായിരുന്നു ഇത്. ക്രിസ്മസ് എന്ന പേരിൽ കുന്നും ഭാഗം കാർഷിക കൂട്ടായ്മയാണ് വേറിട്ട ആഘോഷം നടത്തിയത്. 117 കുഞ്ഞുങ്ങളാണ് ഒരു മാസത്തിനുള്ളിൽ ഇവിടെ പിറന്നത്. ഇതിൽ കുറെ മാലാഖമാർ തൊട്ടിലും കട്ടിലും ഒക്കെ കിടന്ന് ആഘോഷത്തിൽ പങ്കാളികളായി. കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷന്മാർ ജോസ് പുളിക്കൽ ക്രിസ്മസ് ഉദ്ഘാടനം ചെയ്തു. ദൈവം ലോകത്തെ നിത്യമായി സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് കുഞ്ഞുങ്ങളുടെ ജനനമെന്ന് മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ ജന്മം എത്രയോ മഹത്തരമാണ്. അവിടെ ജാതിമത വർഗവർണ വ്യത്യാസങ്ങൾ ഒന്നുമില്ല. അതിനൊക്കെ അപ്പുറത്ത് മനുഷ്യ ജന്മത്തിൻ്റെ വില തിരിച്ചറിയുന്ന ഒരു ഇടമാണ് ഇതുപോലെയുള്ള ഒരു കുഞ്ഞുങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റലിലെ ക്രിസ്മസ് ആഘോഷം എന്ന് പറയാൻ എനിക്കേറെ സന്തോഷമുണ്ട്. പലപ്പോഴും ജീവന്റെ വില മനുഷ്യൻ വേണ്ടത്ര പരിഗണിക്കപ്പെടാതെ പോകുന്നുണ്ട്. ജീവൻ വിലപ്പെട്ടതാണെന്ന കാര്യം നമുക്ക് അറിയാമെങ്കിൽ പോലും, അത് ആ ജനിക്കുന്ന കുടുംബത്തിന് ഒരു സന്തോഷമായി വരുമെങ്കിൽ പോലും, ഒരു വ്യക്തിയുടെയോ ഒരു കുടുംബത്തിൻ്റെയോ മാത്രമല്ല, ഈ ഭൂമുഖത്ത് ഒരു ശിശു ജനിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം ഈ പ്രപഞ്ചത്തെ ലോകത്തെ നിത്യമായി സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഓരോ ശിശുവും ഈ ഭൂമുഖത്ത് പിറക്കുമ്പോൾ ദൈവം ഈ ലോകത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടി നമുക്ക് ലഭിക്കുകയാണ്. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് മണി അധ്യക്ഷനായി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് സമ്മാനദാനം നിർവഹിച്ചു. ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പർ ഫാദർ റോയി മാത്യു വടക്കൽ ക്രിസ്മസ് സന്ദേശം നൽകി. ചെറുകടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ, ജനപ്രതിനിധികളായ ബി രവീന്ദ്രൻ നായർ, ഷാജി ബാംബൂരി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നിഷ കെ മൊയ്തീൻ, ആർഎംഒ ഡോക്ടർ രേഖ കെ ശാലിനി, ഡോക്ടർ പ്രശാന്ത്, ഫാദർ സേവ്യർ കൊച്ചുപറമ്പിൽ, കാർഷിക കൂട്ടായ്മ പ്രസിഡന്റ് ആന്റണി മാർട്ടിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.